കൂടെ വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വെൽക്കം ഓൾ ഓഫ് യു. ആൻഡ് നൗ യു ആർ വാച്ചിങ് കെഎൽഎഫ് നിർമൽ സ്റ്റാർ മാജിക്. വെൽക്കം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യം നമുക്ക് വെൽക്കം ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം സലീം മെട്രയാണ്. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ലെറ്റ്സ് വെൽക്കം ആക്ടർ സലീം കുമാർ. ആഹാ സലീം ഏട്ടാ, ഇങ്ങനെ ഉമ്മ എടുത്തത് ആർക്കായിരുന്നു? നമ്മുടെ ആൾക്കാരാണ്. എന്താ നമ്മുടെ ആൾക്കാരാണ്? ഈ നമ്മുടെ ആൾക്കാർ എന്ന് പറയാൻ കാരണം തൊടുപുഴ സിസ്റ്റേഴ്സ്. തൊടുപുഴ സ്വയം പേര് കേട്ടോ. പരസ്യമായിട്ട് ആ ഒരു പ്രദർശനങ്ങളെ അവഹേളിച്ചല്ലേ. അല്ല എനിക്ക് കാണാൻ പറഞ്ഞാ എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ. ഓഡിയൻസ് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? നമ്മുടെ ഷോ കാണുന്നവര് കുറച്ചുപേരൊക്കെ ചിട്ടയോടുകൂടി കഴിച്ചിട്ടുണ്ടായിരിക്കും. ചിലരിങ്ങനെ ലേറ്റ് ആയിട്ടാ ഫുഡ് കഴിക്കണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സ്റ്റാർ മാജിക് നമുക്ക് ആരംഭിക്കാം അല്ലേ. കഴിച്ചാലോ? എടുക്കട്ടെ, എടുക്കാം. സത്യം പറഞ്ഞാൽ എന്നെ ബൊക്ക തന്ന് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരാനുള്ളതാണ്. കാരണം പറഞ്ഞാൽ ഞാനാണ് മലയാളികളുടെ ദേശീയ ഭക്ഷണം. എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്നെ മട്ടൻ കറിയിലും ചിക്കൻ കറിയിലും ഫിഷ് കറിയിലും വെറ്റുൾ കറിയിലൊക്കെ മുക്കി നല്ല കുഴച്ച് കഴിച്ചു കഴിഞ്ഞിട്ടല്ല ചിലർ മാത്രം രണ്ട് പൊറോട്ട വാങ്ങിച്ചിട്ട് ചേട്ടാ ഇത്തിരി ചാറ് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ അവഹേളിക്കാറുണ്ട്. അത് മാത്രം എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു ലക്ഷ്മി, കാര്യമിന് രണ്ടടിയുടെ കുറവുണ്ട്, കേൾക്കണം. ഒരു ദിവസം ഞാനൊരു ഹോട്ടലിലേക്ക് ചെന്ന് കേറുമ്പോ കാണുന്ന കാഴ്ച എന്നാ പറയാം, ഇവനെ തല്ലി പരവശനാക്കി ഒരു മെനകെട്ട തോർത്തിട്ട് മൂടിയിട്ടേക്ക. പുട്ട് നല്ല തള്ളാണല്ലോ. എവിടേക്കാണ് നിങ്ങൾ കയറിയിരിക്കുന്നത്? എനിക്ക് എല്ലായിടത്തും കയറിയിരിക്കാലോ. എവിടെ? മുളയില്, ചെറുത്തേല്, കുട്ടിക്കുറ്റിയില്, ഒറ്റ ചില്ലിലല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? ആ ചില്ലെന്ന് മാറിപ്പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ കഞ്ഞിയാവൂലേ. പക്ഷെ വേറെ കാര്യമുണ്ട് ചേട്ടാ, ഒരു തെറ്റും ചെയ്യാതെ ഒരുപാട് പിന്നിൽ നിന്ന് കുത്തു കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എവിടെ നിന്നാലും എന്ത് വേദനാജനകമായ ഒരു അവസ്ഥ പറയുന്നത്. നമ്മള് തല പുകഞ്ഞ് ആലോചിച്ചോണ്ട് നിക്കുമ്പോഴാണ് ചേട്ടാ പുറകെന്നുള്ള തള്ള്. സഹിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. ലക്ഷ്മി, ഞാൻ പഴംപൊരി, പല ജില്ലകളിലും പല പേരല്ലേ അറിയപ്പെടുന്നത്. ഞാൻ നേന്ത്രപ്പഴം എന്നറിയപ്പെടും, പിന്നെ പഴംപൊരി എന്നറിയപ്പെടും, പിന്നെ പഴക്കപ്പം, പിന്നെ സിനിമാക്കാരും എനിക്ക് ഇത്തിരി മോഡംപേരായിട്ടൊക്കെ മാറ്റി രതീഷ് എന്നുള്ള പേര് മാറ്റി പഴംപൊരിക്ക് ഇന്ന് മുതൽ ബിനീഷ് എന്നറിയപ്പെടും. എന്തൊക്കെ പറഞ്ഞാലും 4 മണിക്ക് നല്ല ചൂട് ചായയുടെ കൂടെ ഒരു പഴംപൊരി കഴിച്ചാലോ. അത് അടിപൊളിയാണ്. വേറെ സത്യം പറയട്ടെ, ഈ പഴംപൊരിക്ക് വേറൊരു പേരുണ്ട്. എന്താ? ബേക്കാച്ചി. പുള്ളിയുടെ മുഖം കണ്ടിട്ടല്ലേ പറയുന്നത്. അല്ലാച്ചി എന്നാണ്. ഞാനാരും കടിക്കൂല, പക്ഷെ എന്നെ കടിയെന്നാ വിളിക്കണത്. ശരിയാണല്ലോ, എന്നെ കടിച്ചാ തിന്നണത്. അതെ, പിന്നെ ഞങ്ങളെയൊക്കെ പെരുമ്പാമ്പ് ഒഴുകണാര് വിഴുങ്ങുവാണോ? എന്ത് പറയാനാ ചേട്ടാ, എന്നെ അവർക്കൊരു വിലയില്ല. അന്ന ഒരു കാര്യം, പി എച്ച് ഡി എഴുതിയെടുത്താൽ നല്ല വിലയായിരിക്കും. അതങ്ങനെ വില വരും? കഞ്ഞി കുടിച്ച ഒരു വല്ല ലക്ഷണം ഉണ്ടോ? ഇല്ല. നിങ്ങൾ തന്നെ ഇവിടെ വില ഉണ്ട്. നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് പറ. അങ്ങനെയല്ല ചേട്ടാ, നിങ്ങളൊക്കെ ആണെങ്കിൽ ഈ പുട്ടും ഈ പൊറോട്ട ഒക്കെ ആണെങ്കിൽ ഇന്ന് രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും വേണോ നിങ്ങളെ? ഇല്ല, പക്ഷെ എനിക്ക് പഴകും തോറും ആണ് എനിക്ക് ഡിമാൻഡ് വരുന്നത്. അതാണ് പഴകഞ്ഞി.
അതാണ് പഴങ്കഞ്ഞി. മോളെ കഞ്ഞിമോളെ, നമ്മള് ദേഷ്യം വരുമ്പോ ഒരാളെ പോട പഴംപൊരി, പോട ഉണ്ടംപൊരി, പോട പുട്ടെന്നൊന്നും പറയൂല, പോട കഞ്ഞിന്ന് അങ്ങനെയല്ല ചേട്ടാ. പഴങ്കഞ്ഞിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അതെ അതെ, പക്ഷെ അത് കഴിക്കേണ്ട രീതിയിൽ കഴിക്കണം. വെറുതെ അല്ല, എങ്ങനെയറിയോ? ആദ്യം ഉണ്ടല്ലോ ഒരു ചട്ടി ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുക, അതിലേക്ക് കഞ്ഞി കുടിക്കാൻ പോവാണോ, വേറെ എന്താ, കുറച്ച് പഴങ്കഞ്ഞി അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് കുറച്ച് ഉപ്പ് ലേശം ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ഞെരടിയിട്ട് ഒരു കയ്യിലുണ്ടല്ലോ കുറച്ച് ഉള്ളിയും ഒരു കയ്യിൽ കാന്താരി മുളകും എടുക്കുക, എന്നിട്ട് ഉള്ളി അതിനകത്തോട്ട് കിട്ട് ഞെരടി ഞെരടി കുറച്ച് തൈരൊഴിച്ച് പിന്നെ ഞെരടി ഞെരടി ആയിക്കോട്ടെ വെള്ളം വരണില്ലേ, ഞെരടി ഞെരടി അത് മൊത്തത്തിൽ കുഴച്ചിട്ടുണ്ടല്ലോ വായിലേക്ക് അങ്ങ് വെക്കുക പഴങ്കഞ്ഞി, എന്നിട്ട് ഈ കയ്യിലിരിക്കുന്ന കാന്താരി ഉണ്ടല്ലോ അതിനിങ്ങനെ കൊണ്ടുപോയി ഒറ്റ കാട്ടി. മൊത്തം ഇങ്ങനെ ചവച്ച് കഴിക്കുമ്പോണ്ടല്ലോ എന്റെ സാറേ, ഇതൊക്കെ വിചാരിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് വന്നിട്ട് മൈൻഡും കൂടി ചെയ്തില്ല. അതെ കൂടുതൽ കളിക്കാൻ വന്നിട്ടല്ല, അടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞ, അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആയിട്ടല്ലേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു കഞ്ഞി, താങ്ക് യു കഞ്ഞി. തണുത്തിരുന്ന പൊറോട്ടയാണ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടായി. സത്യം പറഞ്ഞാലേ രാത്രി ഇവിടെ ഫുഡിന്റെ കൂടെ കുറച്ച് കഞ്ഞി ഉണ്ടാവാ പറഞ്ഞത്, പക്ഷെ ഇന്നെല്ലാരും പഴകഞ്ഞു കുടിക്കുന്നു തോന്നണം. മെസ്സേജ് പോയിട്ട് സത്യം പറഞ്ഞ ഇപ്പൊ ഒരു പഴകഞ്ഞു കുടിച്ചാ കൊള്ളാന്ന് പറ്റുന്ന ഒരു മൂഡിലാണ്. പഴംപൊരിക്ക് എന്തോ മുഴിയാനുണ്ട്, പഴംപൊരി വെച്ചിട്ട് പാട്ട് വരെ ഉണ്ട്. അതെന്താ ഏത് പാട്ട്? വൈകിട്ട് വീട്ടില് പഴംപൊരി, പഴംപൊരി അമ്മച്ചി വത്തൊരു പഴംപൊരി, പഴംപൊരി വൈകിട്ട് വീട്ടില് പഴംപൊരി, പഴംപൊരി അമ്മച്ചി വത്തൊരു പഴംപൊരി, പഴംപൊരി വിരുന്നുകാത്തിന്നൊരു പഴംപൊരി, പഴംപൊരി വന്നവരും കൊണ്ടുവന്നു പഴംപൊരി, പഴംപൊരി വൈകിട്ട് വീട്ടില് പഴംപൊരി, പഴംപൊരി അമ്മച്ചി വത്തൊരു പഴംപൊരി, പഴംപൊരി ചായ കുടിക്കാനായി പഴംപൊരി, പഴംപൊരി ബീഫ് തിന്നാൻ പഴംപൊരി, പഴംപൊരി വൈകിട്ട് വീട്ടില് പഴംപൊരി, പഴംപൊരി അമ്മച്ചി പൊരിച്ചൊരു പഴംപൊരി. ഉല്ലാസേ നീ പറഞ്ഞ ശരിയാ, ഇന്ന് മുതല് പഴംപൊരിനെ ബിനീഷ് എന്ന് അറിയപ്പെടും എന്ന് പറഞ്ഞില്ലേ, നാമകരണം ചെയ്യും. ചൂടോടുകൂടി ഇപ്പൊ കഴിക്കാൻ എന്തെടുക്കണ്ടേ? രണ്ടു ലക്ഷം പുട്ട്, ഒരു മുട്ടക്കറി, ഷോക്ക് ഒരു പപ്പടം, ഒരു ചായ. അടിപൊളി. അപ്പൊ കഞ്ഞി എടുക്കണ്ട? പക്ഷെ ചേട്ടാ ചിക്കൻ കറിയും ബീഫ് കറിയും മട്ടൻ കറിയുടെ കൂടെ കൂട്ടി രണ്ട് പൊറോട്ട കഴിക്കുന്ന സുഖം വേറെ ഇല്ലേ? അതിനൊരു സുഖമുണ്ട്. സുഖമുണ്ട്. വേറൊരു പലഹാരം ഉണ്ട്. എന്താ? അതിന് പേര് സുഗിയൻ എന്നാണ്. സുഗിയന്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ സുഖിച്ച് നടക്കുന്ന ഒന്നാണ്. അത് എന്ത് സൂചിച്ചിട്ടുണ്ട്? ആലോചിച്ച് നോക്കിയ ശർക്കര വേവിച്ച് അതിനിട്ട് ഇത് ചെയ്ത് അത് ഉരുട്ടി മറ്റേ മാവില് മുക്കി എണ്ണയിൽ പൊരിച്ച് എടുക്കുമ്പോ അതിന്റെ പേരാണ് സുഖിയൻ. ഇതൊക്കെ പറഞ്ഞാലും കടയിൽ വന്ന് എന്നെ ചോദിക്കുള്ളു, കാര്യങ്ങളൊക്കെ പറയും. രണ്ട് പൊറോട്ട, അതെ ലാസ്റ്റ് എന്റെ രണ്ട് പൊറോട്ടയിലേക്കേ വരുള്ളൂ. സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീരും. പുട്ടൊക്കെ പെട്ടെന്ന് തീർന്നു കാലത്തെ പുട്ടും കടലയും പുട്ട് വയറ്. അത് കഴിഞ്ഞിട്ടാണ് ഒരിക്കലും പുട്ടിന്റെ ഒരു കഥ പറയാൻ. എന്റെ ചെറുപ്പകാലത്ത് എനിക്കൊരു മൂന്നോ നാലോ ഞങ്ങൾക്കൊരു കടയുണ്ട്. ഈ കടയിൽ മൂന്ന് തരം പുട്ടാണ്. വെള്ളിപ്പൂട്ട് എന്ന് പറയും, വെള്ളിപ്പൂട്ട് എന്ന് വെച്ചാല് അരിപ്പൂട്ട്. രണ്ടാമത്തത് ചെമ്പ് പൂട്ട്, ഗോതമ്പ് പൂട്ട്, ഗോതമ്പൂട്ട്. പിന്നെ പിച്ചളപ്പൂട്ട്. പിച്ചളപ്പൂട്ട് എന്ന് വെച്ചാല് കിഴങ്ങില്ലേ, കിഴങ്ങ് പൂട്ട്. അന്ന് അരിക്കൊക്കെ ഭയങ്കര വിലയാണ്. അരിപ്പൂട്ട് എന്ന് വെച്ചാല് വളരെ കുറച്ചിട്ടൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ ടാറ്റയും പിറലൊക്കെ തിന്നുന്നതാണത്. അതിന് താഴെയുള്ള ആളുകള് ഈ ഗോതമ്പിന്റെ പൂട്ട് തിന്നും. തീരെ പാവപ്പെട്ടവര് ആണ് ഈ കിഴങ്ങിന്റെ പൂട്ട്. അതിന് വലിയ വിലയില്ല. അപ്പൊ ഞാൻ ആ കാലം ചെന്നിട്ട് എനിക്ക് അരിപ്പൂട്ട് കഴിക്കുള്ളൂ. ഞാൻ അരിപ്പൂട്ടൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല, അത്രക്ക് ഡെലീഷ്യസ് ഫുഡാണത്. അപ്പൊ ഒരു കഷ്ണം പുട്ട് വരും എനിക്ക്. അപ്പൊ ഞാൻ പറയും എനിക്കത് പറ്റില്ല, രണ്ടു കഷ്ണം. എല്ലാവരും രണ്ടു കഷ്ണമല്ല, രണ്ടു കഷ്ണം വേണമെന്ന് പറയും. ഇവരെന്തെന്ന് അറിയുമോ, എന്റെ അച്ഛനൊക്കെ അത് രണ്ടാക്കിയിട്ട് ഈ പീര മുക്കും രണ്ട് സൈഡിലും.
അപ്പൊ ഞാൻ ഹാപ്പിയായി. അങ്ങനെ അച്ഛനായിരുന്നു കട നടത്തിയിരുന്നേ. അടിപൊളി. ശരി, അപ്പോ ചേട്ടൻ അങ്ങനെ ഒരു കഥ പറഞ്ഞു, അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ പൊറോട്ടയായിട്ട് നിൽക്കുന്ന പൊറോട്ടക്കാരൻ ഒരു കഥ പറയാനുണ്ട്. തങ്കം എന്തുകൊണ്ടെന്ന് പൊറോട്ടയാക്കാൻ കാരണം, ഒരു ദിവസം എത്ര പൊറോട്ട വരെ അടിച്ചിരുന്നൊരു കാലുണ്ട്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1000 പൊറോട്ട 2000 പൊറോട്ട. ആക്ച്വലി പണ്ട് ഹോട്ടലിൽ നിന്നിരുന്ന ഒരു കാലമുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പാ തങ്കു ചേട്ടാ? അത് 95 വർഷങ്ങൾക്ക് മുമ്പ് തങ്കച്ചൻ ചേട്ടൻ ഹോട്ടലിൽ ഒരു ജീവനക്കാരനായിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള പല വേഷങ്ങളും ഇവിടെയുള്ള പല ആർട്ടിസ്റ്റുകളും നടത്തിയിട്ടുണ്ട്. തങ്കു, അന്നൊക്കെ എത്ര രൂപ ഒരു ദിവസം കിട്ടി? ശമ്പളം എന്ന് പറഞ്ഞാല് എത്ര കൊല്ലം ആക്ച്വലി നിന്നിട്ടുണ്ട് ഹോട്ടൽ ഫീൽഡ്? ഞാൻ 90 to 2000s ഞാൻ ഹോട്ടൽ ഫീൽഡിൽ ഇറങ്ങുന്നത്. ശരി, പൊറോട്ട ആയിരുന്നു? പൊറോട്ട എക്സ്പേർട്ട് ആണോ അതോ ബാക്കി എന്തൊക്കെയാ? മീൽസ് ഉണ്ടാക്കും, മീൽസിന്റെ എല്ലാ ഐറ്റംസുകളും ഉണ്ടാക്കും, പൊറോട്ട ചപ്പാത്തി അങ്ങനെ എല്ലാ മേഖലകളിലും. അപ്പൊ എപ്പോഴായിരുന്നു ഈ ഓട്ടോയിലേക്ക് പോയെ? അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ട്രൂപ്പിൽ വന്നതിന് ശേഷം ഒരു ഓട്ടോയൊക്കെ എടുത്തിട്ട്. ശരിക്കും പണ്ടേ മുതൽ ഇവിടെ വരുന്നതിന് മുമ്പേ പുള്ളിയുടെ പേര് രാം മനോഹർ വേട്ടമ്പള്ളി എന്ന് തന്നെ ആയിരുന്നിരിക്കണം. ശരി, പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷത്തിലും. നേരെ ഞാൻ ഷാഫിക്കയിലേക്ക് വരികയാണെങ്കിൽ, ഈ ഹോട്ടലിന്റെ കാര്യം പറഞ്ഞപ്പോ ഷാഫിക്കും എന്റെ അറിവില് ഒരു കഥ പറയാനുണ്ടാവും. അതെ, ഞാൻ 5th class പഠിക്കുന്ന സമയം മുതൽ സ്കൂൾ വിട്ടു വന്നാല് ഉപ്പ പണിയെടുത്തിരുന്ന ഹോട്ടല് നമ്മളെ കൊല്ലം ടൗണിൽ തന്നെ, കൊയിലാണ്ടി കൊല്ലത്തെ ടൗണിൽ, ആ ഉപ്പ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ ഞാനും കൈപ്പണിക്കാരനായിട്ട് 4 മുതൽ വൈകിട്ട് സ്കൂൾ വിട്ട് വന്നാൽ അവിടെ തന്നെ രാത്രി 10 വരെ ഉപ്പാണ് സഹായിക്കും. ആ സമയത്ത് 10 മുതൽ അവിടെ നിന്ന് ചെമ്പും പാത്രമൊക്കെ കഴിക്കലും പ്ലേറ്റ് എടുത്തേക്കലും ടേബിൾ കൊടുക്കലും ഇതൊക്കെയാണ്. പിന്നെ കാണിച്ച് പഠിപ്പിച്ചു വന്നു ഉപ്പ ചായ ഉണ്ടാക്കുന്നത്, പൊറോട്ട ഉണ്ടാക്കുന്നത്, മീൻ മുറിക്കുന്നത്, കറി വെക്കുന്നത്. പിന്നീട് 10th class ശേഷം ഞാൻ കേരളത്തിൽ തന്നെ പല ജില്ലകളിൽ, അതിൽ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിക്ക് അടുത്ത് പാടൂര്. നിങ്ങളെ സ്ലാങ് ഞാൻ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ അവിടെ ശരിക്കും പൊറോട്ടക്കാരൻ തന്നെ തങ്കു പറഞ്ഞ പോലെ മാസത്തിൽ 750 രൂപ. അതും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പണിയായിരിക്കും. ഇത് പണി പഠിച്ചോടുകൂടി നമ്മൾ അവിടെ നിന്ന് ചെറിയ പൈസ കിട്ടുള്ളൂ, കുടുംബക്കാരെ കടയായതുകൊണ്ടേ. അപ്പൊ അവിടെ നിന്ന് 10 കിട്ടുമ്പോ 15 കിട്ടുന്ന അടുത്ത് പോയിട്ട് പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ. ഞാൻ ഭാഷ പഠിക്കുന്നത് ഈ ഹോട്ടൽ പണി എടുത്തിട്ടാണ്. ഇന്ന് ആ ഭാഷയിൽ ഇപ്പൊ ലാസ്റ്റ് കുറുക്കനിൽ വരെ ഞാൻ പാട്ട് എഴുതി, പല വിവിധ ഭാഷകളിൽ പാട്ട് എഴുതാൻ പറ്റുന്ന അങ്ങനെ പഠിച്ചാണ്. ശരിക്കും അന്ന് ഈ പാട്ടിനോടൊക്കെ ഇഷ്ടമുണ്ട്, ഈ ഹോട്ടലിൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴോ? ഈ പണികളുടെ പ്രയാസം മറക്കാൻ വേണ്ടി പാട്ട് കേട്ടോണ്ടാണ് ഞാൻ അതൊക്കെ ബൈഹാർട്ട് ചെയ്യും. എന്നിട്ട് ഇവർക്ക് ഇരുന്ന് പാടിക്കൊടുക്കും. അപ്പൊ അവിടെ ശുക്കൂർ ഭായ് എന്ന് പറഞ്ഞ ഒരാള് ഇപ്പോ ജീവിച്ചിരിപ്പുണ്ട് പുള്ളി. അന്ന് അയാള് പറയാറുണ്ടായിരുന്നു, ഇതുപോലെ കഷ്ടപ്പെട്ട് വന്ന ഒരുപാട് ആളുകൾ പിൽക്കാലത്ത് വലിയ ആർട്ടിസ്റ്റുകളായിട്ടുണ്ട്, നീ എന്തായാലും 4 ആളാവും. പിന്നെ ബീഫ്, അതുപോലെ ചിക്കൻ, അടിപൊളി മീൻ, ഇതെല്ലാം കറി വെക്കും. എല്ലാവരുടെ പഴംപൊരി ഉണ്ടാക്കായിരുന്നു ഞാൻ ഇന്ന് മുതലേ മറന്നു. അപ്പൊ എല്ലാവരുടെ പിന്നിലും ഒരു പാസ്റ്റ് ഉണ്ട്. അപ്പൊ ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കട്ടെ, നമ്മുടെ തൊടുപുഴ സിസ്റ്റേഴ്സ്, രാത്രി ഏറ്റവും കൂടുതൽ കഴിക്കാൻ കൊതി എന്താ, ഇഷ്ടപ്പെടുന്നത് എന്താ? കഞ്ഞിയും ചമ്മന്തിയും. കഞ്ഞിയും ചമ്മന്തിയും. അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ച് അങ്ങോട്ട് എല്ലാരും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. നല്ല ചൂട് കഞ്ഞിയും ചമ്മന്തിയും കോരി കുടിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടുതലാണ്. ഗെയിമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഗെയിം കളിക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡി. ഇതിൽ ആർക്കൊക്കെ കുട്ടിക്കുമ്പേ ഉണ്ടെന്നുള്ളൊരു വിഷമമുണ്ട്. ആർക്കൊക്കെ ഇല്ല എന്ന് ചോദിക്കുന്നതാണ് നല്ലത്. എനിക്ക് ഇങ്ങനെ ചോദിക്കാൻ ഇഷ്ടം. എന്ത് ചോദ്യ ചോദിക്കുന്നത്? ഇവരെ കണ്ടിട്ട് എന്താ അല്ലെ ഇങ്ങനെയുള്ള ചോദ്യം? ഇതൊക്കെ അരിക്കൊമ്പന്മാരാ. പുള്ളി അവരെ കറുത്ത ഷർട്ട് ഇട്ടെന്ന് പറഞ്ഞ കുട്ടിക്കൊമ്പനൊന്നും വിളിക്കാന്ന് ചെയ്യരുത്. അത് ശരിയല്ല. പിന്നെ ഞങ്ങള് പെൺകുട്ടികൾ മാത്രം. ഓ, സത്യവാൻ സാവിത്രന്മാർ ഇരിക്കണ ഇരിപ്പ് കണ്ടാലുണ്ടല്ലോ. ശ്വാസം കാണുന്നില്ല. അയ്യോ കാണുന്നില്ല 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 കാണുന്നില്ല. കാണുന്നില്ല. ശ്വാസം പിടിച്ചിരിക്കണ പുള്ളിയാ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു വയറ് ഇളകി പോയി. ഞാൻ ഓഡിയൻസിനോട് ചോദിക്കട്ടെ, ഞങ്ങള് പെൺകുട്ടികൾ മാത്രമേ സത്യം പറഞ്ഞിട്ടുള്ളൂ, കുട്ടിക്കുമ്പുണ്ടോന്ന് ചോദിച്ചു. ഓഡിയൻസിൽ എത്ര പേർക്ക് കുട്ടിക്കുമ്പുണ്ട്? ഏ ആ ചേച്ചി വായൊക്കെ പൊത്തി പിടിച്ച് ചിരിക്ക്. ഇത്ര നാണോ ഓറഞ്ച് സാരി? ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് കുമാരി. കുമാരി, ഓക്കെ. കുമാരി ചേച്ചി എവിടുന്ന വരാം? ചേച്ചി ഞാൻ കുട്ടിക്കുമ്പുണ്ടോന്ന് ചോദിച്ചത് എത്ര തെറ്റാ? എനിക്കുണ്ട്. സലീമേട്ട.
എവിടാ? ഇല്ല അല്ലേ, കുട്ടിക്കുമ്പയില്ലല്ലോ. എവിടെ? എന്താ ഈ കുട്ടിക്കുമ്പ? ഇവിടെ കുട്ടിയുണ്ട്, കുമ്പയില്ലെന്ന്. ഇവന്റെ അടുത്തിരിക്കുക ഞാൻ പറഞ്ഞ എന്നെ ഉപദ്രവിക്കട്ടോ. മറുപടി പറയണം, കുട്ടി വന്നതുകൊണ്ട് ചെറിയൊരു കുട്ടിക്കുമ്പയുണ്ട്. ആദ്യം കുമ്പേ വന്നു, അതിനുശേഷം കുട്ടി വന്നു. ഒരു വഴിയായിരുന്നു ഞാൻ ഈ തേടി പിടിച്ച ഇത്രയും കിലോമീറ്റേഴ്സ് താണ്ടി വന്നത്. ഒരു മിനിറ്റ്, ആലിസിന്റെ ആഗ്രഹം ഞാൻ ചോദിക്കട്ടെ. ആലിസ് ഈ കുട്ടിക്കുമ്പെ പറ്റിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പറയൂ, ആ കുട്ടിക്കുമ്പ് ഒന്ന് വലുതായി കണ്ട ഒരു ആഗ്രഹം. ഈ വലുതാവെന്ന് പറയുമ്പോ 9 മാസം. എന്നിട്ട്? ആ എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ എന്റെ ആഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അനുപേട്ടം പറഞ്ഞ എനിക്കൊരു ബുക്ക് തരാം, ലിസ്റ്റ് എഴുതി വെച്ചിരുന്നാ മതി, അതിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് ഓരോ ആഘോഷങ്ങൾ ഇവിടെ തന്നെ ആഘോഷിക്കാം. അപ്പൊ കച്ചകെട്ട് ഇറങ്ങി, ലൈക് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു, ഇനി അടുത്തത് അതാ സെലിബ്രേറ്റ് ചെയ്യാനുള്ള. ഓക്കെ, പറഞ്ഞാൽ ടാർമാജിക്കിന്റെ ഫ്ലോർ ലേബർ റൂം ആയി മാറും. അത് ലൈവ് തത്സമയം ഉണ്ടോ? വൈറൽ കണ്ടന്റ് ആയതുകൊണ്ട് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ ശരി, ഇനി എനിക്കൊരു കറക്റ്റ് ആൻസർ കിട്ടിയില്ല. കുമ്പ ഇല്ലാത്തവര് ഒന്ന് എണീറ്റ് നിക്കാമോ? ഫ്ലോറിലാണെങ്കിലും അതുപോലെ തന്നെ ഓഡിയൻസിലാണെങ്കിലും. എനിക്ക് തുമ്പ ഇല്ല. കുമ്പ ഇല്ലാത്തവർ ഉണ്ട് നേരിടാൻ വേണ്ടി. അത് സത്യസന്ധത, അത് സമ്മതിക്കാം. പക്ഷെ ഇവിടെ ഞാൻ എന്ത് പറയണം? ഓഡിയൻസ് തന്നെ പറയൂ, അർഹതയില്ല. അവന്റെ ഞരമ്പ് പടച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കണം. ചെക്ക് ചെയ്യാം. അല്ല, പുള്ളിയിൽ എത്ര ബലൂൺ ഉണ്ടെന്ന് എണ്ണാൻ വേണ്ടി പറഞ്ഞു. ചേട്ടന്മാരെ ചെക്ക് ചെയ്തോളൂ, നോക്ക് ഫിനിഷേ. നിനക്കല്ലേ ഉള്ളതിൽ നാണോ ഇല്ലാത്തത്? പോയി ചെക്ക് ചെയ്യാം. അത് കുമ്പല്ല, ഒരു വലിയ ചെമ്പാണ്. ഞാനില്ല. ഒന്നാമത് എനിക്കൊരു പേര് ദോഷമുണ്ട്. നീ അത്. അപ്പോ കുട്ടിക്കുമ്പയെ പറ്റി ഞാൻ സത്യത്തില് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ വന്നത് എന്തിനാ ഈ റൂട്ട് ഇങ്ങനെ വളച്ചു വന്നേന്നുണ്ടെങ്കിൽ, നമ്മൾ ഇനി പോവാൻ പോണ ഗെയിം നമ്മൾ വീട്ടിൽ റെഗുലർ ആയിട്ട് കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിത്തമ്മി കുട്ടിക്കുമ്പ എല്ലാം പോയി കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഗെയിം എങ്ങനെ കളിക്കണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ജിംബോ ബംബോ ടംബോ. ആ പേര് നമുക്കൊരു ടെമ്പോ വിളിച്ചാൽ കൊണ്ടുപോകണം. ഇനീഷ് പറഞ്ഞാട്ടാ മാർബിളസ്. പഴയ പണിയുടെ കാര്യമൊക്കെ ഓർക്കുക, അവനൊക്കെ പറയാ. മാർബിൾസ് ആൻഡ് ടൈൽസ്. അതെ, ഈ ജിംബോ ബംബോ പടവെന്ന് ഇടാനായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ടമ്മി വെച്ചിട്ട് ഈ കഥ പോണുണ്ട്. അപ്പോ ടംബോ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ നിർത്തു നിർത്തു എന്ന് പറഞ്ഞത്. അപ്പോ ഈ ജിംബോ ബംബോ ടംബോ, ഹായ്, നല്ല പേര്, കൈയടിക്കൂ. ഈ ഗെയിം എങ്ങനെ കളിക്കണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അഭിമാനം വരുന്നുണ്ടല്ലേ? ഓർണ്ട് കഴിഞ്ഞാൽ ഈ പേര് കേട്ട ഒരു പ്ലേറ്റ് ഓർമ്മ ഉണ്ടും. അത്രക്ക് നല്ല പേര്. ഓക്കെ, അപ്പൊ ഈ ഗെയിം എങ്ങനെ കളിക്കണെന്ന് പറഞ്ഞാൽ, ഒരു ടീമിൽ നിന്ന് ഒരാൾ, 5 പേരവിടെ ഗെയിം കളിക്കാനുണ്ടായിരിക്കും. അപ്പോ ആദ്യത്തെ ഒരാൾ വരുന്നു, ലൈക്ക് ഇവിടെ അറ്റത്ത് 6-ാമൻ അവരുടെ നിൽക്കുന്നുണ്ടായിരിക്കും. ആ അറ്റത്തോ ഈ സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരാൾ ജിംബോളിൽ കയറുന്നു. കയറി കയറി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ 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 ചാടി 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 ഈ കറക്റ്റ് വഴി കൂടെ വന്ന് ഈ അറ്റത്തെത്തുമ്പോൾ 6-ാമത്തെ ആൾ എന്ത് ചെയ്യും? ഒരു ത്രെഡ് വെച്ചിട്ട് അത് കെട്ടിവെക്കും. 2-ാമത്തെ ആൾ ഇതുപോലെ തന്നെ ജിംബോളിൽ വരും. അങ്ങനെ ഈ 5 പേരും ഇവിടേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ പോലെയാവും. അതിൻ്റെ മുകളിൽ 5 പേരും കയറിയിട്ട് ലൈക്ക് കറക്റ്റായിട്ട് ഈ ഓരോ നിങ്ങളുടെ കളർ ഇതാണ്, ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ ഈ പർപ്പിൾ വയലറ്റ് ഈ ഒരു ഷെയ്ഡാണ്, കറക്റ്റ് ഈ ഒരു ട്രാക്ക് പിടിച്ച് കംപ്ലീറ്റ് ബലൂൺ ഏറ്റവും ആദ്യം പൊട്ടിക്കുന്ന ടീമായിരിക്കും. ലക്ഷ്മി അത് പൊട്ടിക്കുന്ന ലെഗ് വെച്ചാണ്. നമ്മൾ ആ ബലൂണിൽ കയറിന്നിട്ട് ബലൂൺ ജിംബോൾ വെച്ചിട്ടാണ് നമ്മൾ പൊട്ടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണേ ഗെയിമിന്റെ പേരാണ് ജിംബോ ബംബോ ടംബോ. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാവരും റെഡിയാണ്, കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഔട്ട് പ്ലീസ്. അങ്കു നാളേക്കല്ല കേട്ടോ, അങ്കത്തിന്റെ കുതിരക്ക് കാലും കഴിയൂലടാ. വെരി ഗുഡ്, കുതിരപ്പുറത്ത് ഒരു കഴുത വേണ്ട. വെരി ഗുഡ് മൃദുല. ഒരു കോമഡി കുറുക്കൻ ചാടി പോണേ. ആലസ് ഇരിക്കണം, അതിലിരിക്കണം, ആലസ് വെറുതെ തൊടുന്നേ ഉള്ളൂ. ഉല്ലാസ് തമന്നടിച്ച് വീഴൂല. അയ്യോ ദൈവമേ, എന്നെ കാണിക്കണേ.
ബിനീഷ് ബാസൻ തിരമാലയിൽ പെട്ടു. നമുക്ക് ഈ നേരെ പോയി ഇതെല്ലാം പൊട്ടിച്ചിട്ട് ലൂസ് പിന്നെ പൊട്ടിക്കാം. എനിക്ക് സുഖമില്ലാത്ത എത്ര നന്നായി ഈ ഗെയിമും കളിച്ചിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ പോകും. അത് വണ്ടല്ല തങ്കത്തിനത്. ഇങ്ങനെ എടുത്തോണ്ട് പോയി വെക്കാൻ പറ്റില്ല, ചാടി ചാടി പൊട്ടിക്കണം. തങ്കത്തിന്റെ കാലടി പോയി. എടാ ഫണ്ണാക്കാൻ പറഞ്ഞിട്ട് നീ മുതലാക്കുക കേട്ടോ. കണ്ടോ അങ്ങനടിച്ചാ പോകും കാലി കുരുങ്ങി. ഇതല്ലടാ കാണിക്കട തട്ടിക്കൊണ്ട് പോകണോ. ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് ഇവർ തന്നെ ചോദിക്കണേ കേട്ടോ. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ബ്രേക്കിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, കാരണം അതിനനുസരിച്ച് ഉള്ള ഞങ്ങൾ എല്ലാ എനർജി ഉള്ളവരാണ്. ബ്രേക്കിന്റെ ആവശ്യം അവർക്കായിരിക്കും കൊടുത്തേക്ക്. നമുക്ക് മസ്തിഷ്കത്തിൽ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുക. വേറെ രക്ഷയില്ല. ഇതുവരെ കളിച്ച ഗെയിമിൽ ഇത്ര ഞാൻ ടയേർഡായിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലേ തറ തുടക്കട്ടോ എന്റെ ഇരിപ്പ് വേണ്ട. ഇതാദ്യമായിട്ടല്ലാത്തോണ്ട് ഭയങ്കര പ്രയാസമായിട്ട് പിള്ളേരില്ല. മറ്റുള്ളവരൊക്കെ കിതയ്ക്കുന്നു അണയ്ക്കുന്നു വീഴുന്നു. നമ്മള് നമ്മുടെ ടീം ഓക്കെയാണ്. ചേട്ടൻ വേർത്തിട്ട് പോലുമില്ല, അത്രയും പവർഫുൾ ആയിട്ടാണ് പുള്ളി ഇരിക്കണേ. തങ്കച്ചാ നീ ശ്രീവിദ്യയുടെ തലയില തലയിലല്ല മടിയില തല വെച്ചേക്കണേ. എടുത്തോണ്ട് പോടാ നിന്റെ താരനുള്ള തല. അല്ല നിങ്ങൾക്ക് വെക്കാൻ പറ്റാത്തോണ്ട് പിന്നെ എനിക്ക് വെച്ചോളൂ. എന്റെ മുട്ടുവളയാത്തോണ്ടാ എനിക്ക് തന്നെ സഹിക്കില്ല. അത് മുട്ടുമ്പളയിലെ വയറും കറക്റ്റാവില്ല. ശരി അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മള്. ഓ യെസ് യെസ് ദ വണ്ടർഫുൾ ദ ഗെയിം ആൻഡ് മൈ ടീം ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ജോബ് ആൻഡ് വെരി ഗുഡ് ആൻഡ് ഗെയിം ഓൺലി ആൻഡ് വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നമ്മള് സെക്കൻഡ് സെഷനിലേക്ക് പോവാൻ പോവാണ്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ടൊക്കെ ചില ഫൗളുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ 13 ക്യാമറ കണ്ണുകൾ വെറുതെ അല്ല, നമ്മൾ മണ്ടന്മാരല്ല. അപ്പൊ ആരൊക്കെയാണ് ഫൗൾ കളിച്ച അവരുടെ ടീമിലേക്ക് അത്രയും ബലൂൺസ് ഇപ്പൊ കയറും. കൗണ്ട് ഓൺ പ്ലീസ്. രണ്ട്
ചട്ടമുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ത്? രണ്ട് ബലൂൺ പൊട്ടിയിരിക്കുകയാണ്. തങ്കത്തെ ഞാൻ ബലൂൺ തട്ടികൾ പഠിക്കാൻ വിട്ടു. അപ്പൊ പൊന്മുടി കാട്ടി കയറുന്ന ബീഡി വലിച്ച എങ്ങനെ ഇരിക്കും ഭാവി? ശരിക്കും പറയട്ടെ, നമ്മളേ ഈ വാട്ടർ തീം പാർക്കിലും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോവില്ലേ, എനിക്ക് സത്യത്തില് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ എഫേർട്ട് എന്ന് പറയുന്നത് ചില്ലറ എഫേർട്ട് അല്ല, അത്രയും എഫേർട്ട് ഇട്ട് കളിക്കണം. ഇഷ്ടം ഉല്ലാസിന് പല്ലക്കൽ അങ്ങ് ചുമന്ന് അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, രണ്ട് ടീമും നന്നായിട്ട് കളിച്ചു. ആൻഡ് നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഈ ബലൂൺസ് കംപ്ലീറ്റ്ലി തീർത്തത് നമ്മുടെ അജൂബ് ഷാന്റെ ടീം ആയിരുന്നു. ഗുഡ് ജോബ് ഷാൻ ടീം. അവരെ ഫൗൾ അവരെ ഫൗൾ കൂട്ടിയാ നമ്മൾ ജയിച്ചു എന്നാണ് അഞ്ജു എന്തോ പറയാൻ വന്നല്ലോ. ഈ ഒരു ടീമിലായതിനെയും ഈ ഗെയിമിനെ പറ്റിട്ട് ആദ്യമായിട്ടാണ് കുട്ടി വരണേ. ശരിക്കും അടിപൊളിയാണ് ഗെയിം. ടിവിയിൽ കാണുന്നതിനെക്കാട്ടിലും ഒരു എനർജറ്റിക് ആണ്, ഭയങ്കര ഒരു ഫീൽ ആട്ടോ ഇവിടെ വന്നിട്ട് പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ കണ്ടായിരുന്നു വായിന്ന് പദം മാറ്റി കളയുന്നത്. പക്ഷേ ഗെയിമിലൊന്നും കളിക്കാതെ ഒന്നും ഇരുന്നില്ല, എല്ലാത്തിലും മുന്നിട്ടിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഓഡിയൻസ് ഇഷ്ടായോ? കളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ വെച്ച് നിന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്നുള്ളതാണ്, അല്ലായിരുന്നു പടവന്നാണ്. അങ്ങനെ വിഷ്വൽ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ തെറ്റിദ്ധാരണ ഇപ്പൊ ചേട്ടനെ മാറി. ശ്രീവിദ്യ കിതയ്ക്കുന്നില്ല, പക്ഷേ കിതപ്പ് ക്യാമറ കാണാണ്ടിരിക്കാൻ ഒളിപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ ആലിസിന്റെ ഒരു ആഗ്രഹം കൂടെ നമ്മൾ ഈ ഗെയിമിലൂടെ സാധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അല്ല. കുട്ടിക്കുമ്പ വെച്ചിട്ടുള്ള ഒരു അതാണ് അതാണ്. ഗുഡ് ജോബ്, കൺഗ്രാറ്റുലേഷൻസ് ടു നമ്മുടെ ഷാ ആൻഡ് ടീം. അപ്പതാ ജയിച്ച ടീമിന് തോറ്റ ടീമിന്റെ വകയുള്ള സമ്മാനമല്ല, ജയിച്ച ടീം തോറ്റ ടീമിന് ദാ ഇപ്പൊ ഒരു സമ്മാനം കൊടുക്കും. റെഡിയാണോ? ബിനുചേട്ടൻ ടീം കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. കൊടുക്കൈ. അപ്പതാ കൊടിച്ചേട്ടാ എന്ന് പറയുന്ന പോലെ ആർക്കാണ് തരണ്ടേ? നമ്മുടെ പിള്ളേര്. അമ്മക്ക് അത് കഴിഞ്ഞിട്ട് ബിനീഷ്, പിള്ളേര് കഴിഞ്ഞിട്ട് അച്ഛൻ വരുള്ളൂ. അത്രേ ആലീസ് എന്ന പേരുള്ള താങ്കളല്ലേ? ആലീസ് പറ, ആലീസിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വിറക് കീറാൻ എന്താണ് ഉപയോഗിക്കുന്നത്? വിറക് കീറാൻ ഉപയോഗിക്കുന്നത് കോടാലി. കോടാലി ഉപയോഗിക്കും. പേപ്പർ കീറാൻ കൈ ഉപയോഗിച്ച് കീറാം. അപ്പോൾ തീ കീറാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? തീ കീറാനോ? തീ കീറാൻ ക്ലൂ ഉണ്ടോ ടീമെ? കുസൃതിയാണ്, അതാണ് ക്ലൂ. തീ കീറാൻ സമയം കഴിഞ്ഞു. ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞ ചക്രം ഒന്ന്. ചക്രം എന്താണെന്ന് ചോദിക്കൂ? ചക്രം എന്താന്ന് ചോദിക്കൂ. എന്താ ടീമെ? തീ ക്ര, അത് തീ കീറാൻ എന്താ ഉപയോഗിക്കണ? ചക്രം. ചക്രയോ? തീ ചക്ര. ഇവൻ എടുത്ത് കെണ്ടിലിട്ടല്ലേ. അപ്പൊ ഉദ്യോഗം അവനെന്ത് വിളിക്കണം? കുഴൽക്കിണർ കെട്ടി. ടീമേ, സത്യസന്ധമായിട്ട് പറയാ, ഞാൻ ആരെ അടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, തിരിച്ചൊരു അടി തരാനാണ് തോന്നുന്നത്. അന്ന് ഇവിടേക്ക് സമയം കഴിഞ്ഞ അവിടെ നിന്ന് എന്നോട് പറയാൻ. പെട്ടെന്ന് പെട്ടെന്ന് വാ. നമുക്കൊരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പാടില്ല, തിരിച്ചൊരു അടി കൊടുക്കാൻ. ഈ ചോദ്യത്തിലുള്ള അടിയാണിത്. പോലത്തെ അത്രയും പളുങ്ക് പോലെ പവിത്രമായിട്ടുള്ള ഒരു വസ്തു ഇനി ഇത് ആവർത്തിച്ചാൽ അടുത്ത തവണ അത് നാലായി കൂടുമെന്നും പാനൽ പറഞ്ഞിട്ടുണ്ട്. പാട്ട് ഞങ്ങൾ പിന്നെ സഹിക്കുന്നുണ്ട്, പക്ഷെ ബുദ്ധിപരമായ ചോദ്യങ്ങൾ. ഇപ്പൊ തന്നെ ഞാൻ അടിക്കാൻ പോകുന്ന കുറച്ച് വാക്ക് പറയാനുണ്ട്. കാരണം ഞാൻ ഒന്ന് രണ്ട് പാട്ടൊക്കെ എഴുതി പാടിയിട്ടുണ്ട്.
അപ്പൊ അതിനൊരു പ്രചോദനായിട്ടുള്ള ഒരു വ്യക്തി. ഞാൻ പണ്ട് തൊട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തി അല്ലല്ല. അപ്പൊ എനിക്ക് ആ വ്യക്തിയെ ഒന്ന് വേദിയിലിട്ട് വിളിക്കണം. ഷാഫിക്കല്ലോ, ഞാൻ ചെറുതായിട്ട് അടിക്കുള്ളൂ, പക്ഷെ അരക്ക് പോയിട്ട് തളർന്നു പോകും, അതിന്റെ കുഴപ്പമല്ല. ഞാൻ അടിക്കണമെന്ന് ഓർക്കുന്നു, കാരണം എന്തായാലും ഈ മനുഷ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അടിക്കണോ? നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളെ വീട്ടിൽ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് റബ്ബർത്തോട്ട് തിന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം, ഞങ്ങൾ പോട്ടെ. ഞങ്ങള് ഓക്കെ, ഷാഫിക്കടെ അഗ്രപ്രകാരം അടിച്ചേക്കാം. റെഡി, 1 2 3. വളരെ അവനും ഒരു പാട്ട് പാടിയിട്ട് വരാനാണ് സാധ്യത. തെലുങ്ക് നായിക വന്നേക്കാണ്. ഇനിയിപ്പൊ പോയി അടി വാങ്ങാല്ല. അല്ല നീ ചെല്ല 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 അടി ചോദിച്ചു വാങ്ങിക്കുന്ന ആളെ ആദ്യമായിട്ട്. ചേട്ടൻ തന്നെ ആയിക്കോട്ടെ. അടിക്കുന്ന കൊള്ളാം, അടിക്കുന്നതിന് ഇഷ്ടമാണ്. ആ ഒരു അടിയുടെ ആവശ്യം എനിക്കുണ്ട്, പക്ഷെ എനിക്കൊരു പാട്ട് കേട്ടിട്ട് അടി കൊള്ളണമെന്ന് എനിക്കൊരു ആഗ്രഹം. അങ്കുച്ചേട്ടൻ പറഞ്ഞ ഞാൻ പിന്നെ പാടാതിരിക്കോ? തങ്കുച്ചേട്ടന് വയ്യ, എല്ലാവർക്കും ആ പാട്ടേക്ക് ശ്രദ്ധിക്കട്ടെ. അവന്റെ സമനില തെറ്റിക്കാൻ ഇനി ശപ്പം പലരും പറയും. അത് കമ്പലിട്ട ഡൈയാണ്, ആ പാന്റിൽ വരെ ഡൈയാണ്. പെൻഷന്റെ പേപ്പർ കൊണ്ട് വില്ലാപ്പിച്ച് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നാ. നിന്റെയാണോ? അത് ഞാൻ കൊണ്ട് കൊടുക്കാം. നിന്റെ പെൻഷന്റെ പേപ്പർ കൊണ്ട് കൊടുത്താൽ എനിക്ക് പെൻഷനും വാർത്തയ്ക്ക് പെൻഷനും എല്ലാം ഉണ്ട്. അതിന്റെ ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. ഏത് പാട്ടാ? തൊട്ടാൽ പൂക്കും. തൊട്ടാൽ എന്ത് പൂക്കും എന്നാണ്? പിന്നെ അങ്ങ് പൂത്ത് പുന്നരിച്ച് നിൽക്കുക. ഇത് കേട്ടിട്ട് എനിക്ക് 51 അടി കൊള്ളണം. ആ ഓരോ വയസ്സിന് ഓരോ അടി. ഞാൻ കൊള്ളണോ അരി അങ്ങോട്ട് കൊടുക്കണോ? സ്റ്റേജ് നല്ലൊരു പാട്ട് പാടാം. സ്റ്റേജ് നമ്പർ 3 ഇപ്പോൾ കഴിഞ്ഞത്, പദ്യപാരായണം കഴിഞ്ഞിരിക്കുന്നു. ദണ്ഡനയും കൊടുത്തിട്ട് മടങ്ങും. അങ്കുനെ ഇംപ്രസ് ചെയ്തിട്ട് അഞ്ജുവിനും അതേട്ടില്ല. അഞ്ജു, ഞാൻ എന്റെ ഗുരുക്കന്മാർ ഇവരല്ലേ? ഞാൻ പ്രശ്നം പാട്ടറിയാവുന്ന ആൾക്കാരെ കൊണ്ട് പാടിക്കൂല. പാട്ടറിയാൻ പോലാത്ത ഓരോ ആൾക്കാരോട് വരുമ്പോ പാടിക്കും. കൊച്ചിന്റെ സംഗീതം അങ്ങ് ഊർന്നിറങ്ങി. അല്ല, ഒരു പാട്ടും കൂടെ അല്ലേ ആദ്യത്തായി തങ്കുവിനെ കേൾക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ. നല്ലൊരു പാട്ട്. ഏത് പാട്ട്? പുതിയ മുഖം. എന്റെ പ്രമദവനം പാട്. സിമ്പിൾ വേണ്ട മോളെ, നമുക്ക് എനിക്ക് നല്ല. കാരണം പറഞ്ഞാലേ, ആ ഇരിക്കുന്ന അവന്റെ സിസ്റ്റർ ഞങ്ങൾ അനുഭവിച്ചിട്ടിരിക്കുന്ന പാട്ട് പാടാൻ ജന്മസിദ്ധമായിട്ട് കിട്ടേണ്ട ഒരു കഴിവാണ് അത്. അതങ്ങനെ ഒരു ജന്മം. ഇങ്ങനല്ലേ പാടിയൊക്കെ അല്ലേ പഠിക്കുന്നേ? കഴിഞ്ഞ എനിക്ക് പാടി പഠിക്കാനുള്ള വേദിയായത്. അപ്പൊ താങ്ക് യു, ഞാൻ അടിച്ചിട്ട് പൊക്കോളാം. പേടിപ്പിക്കുന്നില്ല എന്നെ? നിനക്ക് ചെവിയാക്കൂല. 1 2 3 ഗോ. കിട്ടുന്ന അവസരം സർവശക്തിയും എടുത്ത്. അപ്പൊ 2 അടി അടിച്ചാ തിരിച്ചടിക്കണം? അല്ല, അങ്ങനെ ഉണ്ട്. ആദ്യമായിട്ട് അറിയില്ല. എന്റെ സഹോദരനെ ആ ഒരു
കടമയുണ്ട്, കൊണ്ട് തരാം. ഒരു കുറുക്കനെ തല്ലി കൊന്നിട്ട് കുറെ നാളായിട്ട് എലിയുടെ കൂട്ടിനകത്ത് ഞാൻ കപ്പ ഇട്ട് വെച്ചോണ്ടിരിക്കുവായിരുന്നു. ഈ കുറുക്കൻ എന്തെങ്കിലും വന്ന് വീഴുമല്ലോ, അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കൊടുക്കട്ടെ പിള്ളേരെ, ചാട്ടടാറ്റത്ത് കുപ്പിച്ചില് പിടിച്ച് തേച്ചിട്ടുണ്ടോ? എന്നിട്ട് എടുക്കുന്നു കൊടുക്കട്ടെ. എന്നാ തല്ലാടി തല്ലേ? ഓ ഞാനാണല്ലോ തല്ലേ അല്ലേ, എന്റെ തുമ്പ് ഒന്നുമുണ്ട്. ഓക്കേ, അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കാം. ബൈ.